ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശിസ് സൂര്യോറ. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ പ്രൊഫൈൽ നെയിം നിങ്ങൾക്ക് എങ്ങനെ പുതിയ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒട്ടനവധി ആൾക്കാർ പഴയ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്കാണല്ലോ മറ്റുള്ള ചേഞ്ച് ചെയ്യാന്ന് സെറ്റിങ്സൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അത് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ആദ്യം ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് മെനു എടുക്കുക. അന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം സെറ്റിങ്സ് ആണ് പ്രൈവസി എന്നത്. ഇതിന് ശേഷം സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാം പേഴ്സണൽ ഇൻഫർമേഷൻ എന്നുള്ളത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനിലേക്ക് ഞാൻ വരിക. അപ്പോൾ കാണാം നിങ്ങൾക്ക് എൻ്റെ പേരോടെ കാണാം, നെയിം അബ്ദുല്ല എൻ്റെ പേരോടെ കാണാം. എന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ വരിക. അപ്പോൾ നമുക്ക് അവിടെ പേര് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം പ്രത്യേകം ശ്രദ്ധിക്കാം. താഴെ ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിട്ടുണ്ട് 60 ദിവസം കഴിഞ്ഞാൽ ഇനി വീണ്ടും നിങ്ങളീ പേര് ചേഞ്ച് ചെയ്ത് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റീക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് പേര് എങ്ങനെ മാറ്റാം നോക്കാം. അവിടെ നമ്മൾ ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നമ്മളെ പേര് കൊടുക്കുക, ലാസ്റ്റ് നെയിം എന്നുള്ളത് നമ്മളെ എന്താണ് ലാസ്റ്റ് നെയിമായിട്ട് അവിടെ കൊടുക്കുക. എന്നതിന് ശേഷം റിവ്യൂ ചേഞ്ച് എന്നുള്ളിടത്ത് പോവുക. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ചോദിക്കും നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസാണ് വേണ്ടതെന്ന്. ഇതിന് ശേഷം നമ്മളിവിടെ സെറ്റിങ് നമ്മൾ പാസ്വേഡ് ഫേസ്ബുക്ക് പാസ്വേഡ് അടിച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് സേവ് ചേഞ്ച് എന്നുള്ളത് കൊടുത്താൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിം പുതിയ രൂപത്തിലേക്ക് ചേഞ്ച് ആവുന്നതാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇനി ഇങ്ങനെ മാറ്റം വരുത്തിയിൽ 60 ദിവസം കഴിഞ്ഞാൽ ഇനി വീണ്ടും മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതൊരു അസിസ്റ്റോറിയൽ എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.